آداب الأحبة مرحبا بكم إلى فصل جديد كيف حالكم يا طلابي بريم الله ودهارتك لين إلاوركم سكما نبجاري كنو في الفصول الماضي أننا درسنا جهود أسماء بنت أبي بكر رضي الله عنه نعمل كأينا كلاسة كرده എന്താണ് അസ്മ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ എഫേർട്സ് ജുഹൂദുകളാണ് പഠിച്ചത്. മുൻ ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. പ്ലേലിസ്റ്റുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ ഇന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റികളിലേക്ക് കടക്കുകയാണ്. ആക്ടിവിറ്റി ഒന്ന്, ഫസ്റ്റ് ആക്ടിവിറ്റി നുറാജ് എന്നസ് വൻ അബ്ബി അൽ ഇസ്തിമാറ ലി അസ്മ റളിയല്ലാഹു അൻഹ فعليكم أن نعبئوا أو تكملوا ماذا؟ الاستمارة، البيانات الشخصية لأسماء رضي الله عنها بمراجعة النص الذي درسنا. إي نسنوكي نعمل إي استمارة كمليتينا أبو أرد أسماء رضي الله عنها. الاسم الكامل عندنا دهت أبرد مروان نعم مكان الميلاد تكنا نغل بدل ورن ورن ഇവിടെയുണ്ട്. അവർ എവിടെ മരിച്ചത്, എവിടെ ജനിച്ചത് എന്നെല്ലാം മക്കയിലാണ് ജനിച്ചത് അല്ലേ. ഫി മക്ക വുലിദ അസ്മ റളിയല്ലാഹു അൻഹ ഫി മക്ക തൂഫിയ ഫിൽ മദീന. അപ്പോൾ അതൊക്കെ നിങ്ങൾ നെസ് നോക്കിയാൽ തന്നെ അതിൻ്റെ ആൻസറുകൾ കിട്ടും. അത് മക്കാനുൽ മീലാദ്, ആമുൽ മീലാദ് എപ്പോഴാണ് ജനിച്ചത്, ഇയർ ഓഫ് ബർത്ത്, ഇസ്മുൽ വാലിദ് ഫാദർ നെയിം, ഇസ്മുൽ ജദ്ദ്, ഇസ്മുൽ ജദ്ദ് എന്താണ് ഗ്രാൻഡ് ഫാദർ നെയിം, അൽ ലഖബ് അവരുടെ വിളിപ്പേര്, ഇസ്മു സൗജ് എന്താണ് പേർ, അത് അവരുടെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവിൻ്റെ പേര്. എന്താണ് അവരുടെ ഭർത്താവിൻ്റെ പേര്? എന്താണ് നിങ്ങളിതിൽ പഠിച്ചതാണ് ഇബിൻ സുബൈർ അല്ലേ, അബ്ദുല്ലാഹിബിൻ സുബൈർ. അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നാൽ എന്താണ് സുബൈർ റളിയല്ലാഹു അൻഹയാണ് ഭർത്താവ്. അതെങ്ങനെ മനസ്സിലായത്? അവർ ജന്മം നൽകിയത് അബ്ദുല്ലയ്ക്കാണ്. അവരുടെ സുബൈറിൻ്റെ മകനാണ് ആര്? അബ്ദുല്ല. അപ്പോൾ ഭർത്താവിൻ്റെ പേര് സുബൈർ റളിയല്ലാഹു അൻഹു. ഓക്കെ അല്ലേ. അതുപോലെ ഇസ്മുൽ ഇബിൻ, മകൻ്റെ പേര് അബ്ദുല്ലാഹിബിൻ സുബൈർ. ആമുൽ വഫാത്ത് എന്താണ് ഇയർ ഓഫ് ഡെത്ത്. പിന്നെ മക്കാനുൽ വഫാത്ത് പ്ലേസ് ഓഫ് ഡെത്ത്. ഒക്കെയാണ് നിങ്ങളിത് ഇസ്തിമാറ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലാസ്, വളരെ ഈസിയാണ്, ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്ടിവിറ്റി രണ്ടാമത്തെ അന്നഷാത്തു അസാനി നുറാജ് അന്നസ വനുഅദ് മുദക്കിറ അൻ ജുഹൂദ് അസ്മ റളിയല്ലാഹു അൻഹു അലാ ലൗഇൽ മുഅശ്ശിറാത് ഫിൽ മുറബ്ബ ഫഅലൈക്കും അൻ തുഅദ്ദു മുദക്കിറ അൻ ജുഹൂദ് അസ്മ റളിയല്ലാഹു അൻഹ. അസ്മ റളിയല്ലാഹു അൻഹയുടെ എഫേർട്ടുകൾ അതിനെക്കുറിച്ച് ഒരു മുദക്കിറ, ഒരു നോട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, താഴെയുള്ള എന്താണ് സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. എന്താണ് അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ എഫേർട്സ് എന്തൊക്കെയാണ്? തജ്ഹീസു ത്വഅാം യൗമുൽ ഹിജ്റ, ഹിജ്റ ദിവസം അവർ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടു കൊടുത്തത്, അത് നമ്മളിതിൻ്റെ ആദ്യ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ വാക്കുകൾ തന്നെ ചുരുക്കി എഴുതിയാൽ നിങ്ങൾക്ക് മുദക്കിറ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഇവിടെ പിന്നെ എന്താണ് ദാത്തു നിതാഖൈൻ, എന്താണ് ഇരട്ടപ്പട്ടക്കാരി, ഷീസ് ഓഫ് ടു ബെൽറ്റ്സ് എന്നല്ലേ. അവർ രണ്ട് ബെൽറ്റ് കിട്ടിയത് എങ്ങനെ, ആ പേര് വന്നത് എങ്ങനെയെന്നുള്ള ആ എന്താണ് സംഭവം നിങ്ങൾ ഇവിടെ എഴുതണം. എങ്ങനെയാണ് അവർ ഭക്ഷണം എന്താണ് തയ്യാറാക്കാൻ വേണ്ടി അവരുടെ അരപ്പട്ട രണ്ടാക്കി കീറി, ഒന്നിൽ എന്താണ് വെള്ളവും ഒന്നിൽ സഞ്ചിയും തൂക്കിയിട്ട് അവർ പോയി. അങ്ങനെ അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ എഴുതി എന്താണ് എഴുതുക. ഓക്കെ, അതിൻ്റെ വാചകങ്ങൾ പുസ്തകത്തിൽ കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അധികമായി ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം ത്വഅാം ഇലാ ഗാരി സൗർ, സൗർ ഗുഹയിലേക്ക് അവർ പോയ ആ സംഭവം ഇവിടെയുണ്ട്. എന്താണ് വലമ്മ ഗാദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുഹു മക്ക
അല്ല, അതല്ല, അത് അദ്ദേഹത്തിൻ്റെ വല്യുപ്പയുടെ കാര്യമാണ്. ഇവിടെയാണ്, എവിടെയാണ്? ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബുഹു ഫിൽ ഖാർ. എന്താണ്? അന്ന ഹാദിഹിൽ ഫതാത് അന്നഷീത കാനത് തഅ്തി ബിത്തആം സലാസ ലയാലിൻ ഇലാ ജബലി സൗർ. ലമ്മ, അവിടെ ഒരു ലമ്മ മാത്രം ചേർത്താൽ മതി. എന്താണ് ലമ്മ ലബിസ നബി സല്ലല്ലാഹു സാഹിബു ഫിൽ ഖാർ സലാസ അയ്യാം ഹാദിഹിൽ ഫതാത് അന്നഷീത കാനത് തഅ്തി ബിത്തആം സലാസ ലയാലിൻ ഇലാ ജബലി സൗർ. അതും നിങ്ങളുടെ കുറിപ്പിൻ്റെ ഒരു ഭാഗമായി ചേർക്കാം. പിന്നെ തസ്ലിയത്തു അസ്മാ റളിയല്ലാഹു അൻഹു ജദ്ദഹ, എന്താണ് വല്യപ്പയെ സമാധാനപ്പെടുത്തിയ കാര്യം. അതും ഇവിടെ നിങ്ങൾക്ക് വലമ്മ ഉത്തി, എന്താണ് വലമ്മ ഖാദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുഹു മക്ക, ഈ സംഭവം മുഴുവനായിട്ട് എഴുതിയാലും എന്താണ് നമുക്ക് കുറിപ്പിൽ അങ്ങനെ ചേർക്കുവാൻ പറ്റും. അത്രയുമാണ് എന്താണ് അവരുടെ എഫേർട്ടിനെ കുറിച്ചുള്ള മുദക്കിറ തയ്യാറാക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്, പുസ്തകത്തിലെ വാചകങ്ങൾ തന്നെ ചേർത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ നുൻഷിദുൽ അബയാദ് താലിയ വനക്തഷിഫുൽ അഹ്ദാസൽ മുതഅല്ലഖത ബിഹ മിനന്നസ് വനക്തുബ് ഹുനാക ബാദുൽ അബയാദ് വഹാദിഹിൽ അബയാദ് തതഅല്ലഖ് ബിൽ അഹ്ദാസ് അല്ലതി ദറസ്ന ഫിന്നസ്. നമ്മൾ നസ്സിൽ പഠിച്ച സംഭവങ്ങളുമായി ഈ പദ്യത്തിന് ബന്ധമുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടെത്തണം. നോക്കൂ, വൽ ജദ്ദു യസ് അലുഹ അൻ മാലി വാലിദിഹ, വൽ ജദ്ദു യസ് അലുഹ അൻ മാലി വാലിദിഹ. വല്യുപ്പ അവൻ്റെ എന്താണ് അവരുടെ ഉപ്പയുടെ എന്താണ് ധനം എവിടെയെന്ന് ചോദിക്കുന്നു. ഫദാഫഅത് അൻഹു ബിൽ അഹ്ജാരി ഇദ് ദഫഅത്, അങ്ങനെ അവർ ആ കാര്യത്തെ എന്താണ് നേരിട്ടത് കല്ലുകൊണ്ടാണ് എന്നാണ്. അത് ഏതാ സംഭവം? അത് തസ്ലിയത്ത്, ഈ സംഭവം അല്ലേ, തസ്ലിയത്തു അസ്മാ റളിയല്ലാഹു ജദ്ദഹ. അതാണ് ഈ പദ്യവുമായി യോജിക്കുന്നത്. അപ്പോൾ അത് എഴുതിയിട്ട് ഈ ഭാഗം കൂടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ഖദ് ഹാജറ മഅഹു സിദ്ദീഖു വല്ലാഹു വലിയും വ റഫീഖ് വൽ ഹഖ് സബീലും വ തരീഖ് വ അതമല്ലാഹു ബിഹി അംറ. ഖദ് ഹാജറ മഅഹു സിദ്ദീഖ്, അദ്ദേഹത്തോടൊപ്പം സിദ്ദീഖ് ഹിജറ ചെയ്തു. വല്ലാഹു വലിയും വ റഫീഖ്, അള്ളാഹുവാണ് സഹായിയും കൂട്ടുകാരനും. വൽ ഹഖു സബീലും വ തരീഖ്, സത്യം വഴി എന്നാണ് സബീൽ വ തരീഖ്, അതാണ് യഥാർത്ഥ വഴിയും മാർഗവും. വ അതമ്മല്ലാഹു ബിഹി അംറ, അതിലൂടെ അള്ളാഹു തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ ഇത് നബിയുടെ ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, അതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. അതായത് ഹിജ്റത്ത് മഅ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ, ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅമൻ, ആരുടെ കൂടെയാണ്? മഅ സിദ്ദീഖ്, മഅ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓക്കെ, അടുത്തത് يقول في الغار لا تحزن لصاحبه فحسبنا الله ما اسمى معانيها. يقول في الغار غهيل ഇരുന്നവർ അദ്ദേഹം പറയും, لا تحزن لصاحبه, എന്താണ് തൻ്റെ കൂട്ടുകാരനോട് لا تحزن, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുന്നു. فحسبنا الله, നമുക്ക് അല്ലാഹു മതി. ما اسمى معانيها, അതിൻ്റെ ആശയം എത്ര വിശാലമാണ് അല്ലെങ്കിൽ എത്ര ഉന്നതമാണ് ആ പറഞ്ഞ വാക്കിൻ്റെ. ഇത് എന്താണ് നബിയുടെ മബീത്സ്, മബീത്തു നബി വ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫിൽ ഗാർ അല്ലേ. മബീത്ത് എന്ന് പറഞ്ഞാൽ രാപ്പാർത്ത് അല്ലെങ്കിൽ കൂടി, അതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈ നമ്മുടെ ഇതിൽ പഠിച്ച സംഭവമായിട്ട് അതിന് ബന്ധമുണ്ട്. ഓക്കെ, അതുപോലെ നുഇദ്ദു ലിസ്സഫരിൽ ആതി അലാ അജലിൻ വ മിൻ നിതാഖിൻ ലഹാ ഫിൽ ഹാലിഖത് ഖുതിഅത്. നുഇദ്ദു ലിസ്സഫരിൽ ആതി അലാ അജലിൻ, നമ്മൾ വരാൻ പോകുന്ന യാത്രയ്ക്ക് വേണ്ടി പെട്ടെന്ന് തയ്യാറാവാം. വ മിൻ നിതാഖിൻ ലഹാ ഫിൽ ഹാലിഖത് ഖുതിഅത്. അന്നേരം അവർ അവരുടെ എന്താണ് നിതാഖ് രണ്ടായി മുറിക്കപ്പെട്ടു അല്ലെങ്കിൽ മുറിക്കപ്പെട്ടു മുറിച്ചു. ഇത് ഇതെന്താണ്? ഇത് ഷിഖു നബി ഷിഖു അബീബ് അസ്മാ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹു നിതാഖഹ ലിഹബ്സിൽ കീസി വൽ വഷുർബ് അല്ലേ. അപ്പോൾ ഷിഖു മദാ ഷിഖു അസ്മാ റളിയല്ലാഹു അൻഹു നിതാഖഹ നിസ്ഫൈൻ ലിറബ്തി അൽ കീസി വസ്സിഖാ എന്ന് എഴുതിയാൽ
അതിൻ്റെ ആൻസറുമായി. ഓക്കെ, അപ്പോൾ അത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യാനുള്ളത്. അതിനുശേഷം ഇവിടെ എന്താണ് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്, നോക്കൂ. മാ ഇസ്മു വാലിദ് അസ്മ റളിയല്ലാഹു അൻഹ, അസ്മ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ പേരെന്താണ്? വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അവരുടെ പേരിൽ തന്നെ അവരുടെ ഉപ്പയുടെ പേരുണ്ട്, അസ്മ ബിൻത് അബൂബക്കർ അല്ലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബുഹു ഫിൽ ഗാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ എന്താണ് കൂട്ടുകാരനും സഹ യാത്രികനും ഡാഷ് അയ്യാം, എത്ര ദിവസമാണ്? ഇവിടെ എല്ലാം സലാസ്നാ കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണത്തിൻ്റെ കാര്യം നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഏതാണ് ഓർമ്മയുണ്ടോ? ഈ ക്ലാസ്സിൽ കേട്ടോ, 35-ാമത്തെ പേജിൽ അതിൻ്റെ ക്ലാസ്, ഇതിൻ്റെ വീഡിയോയിൽ മുമ്പ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താണ് എണ്ണം വരുമ്പോൾ അതിൻ്റെ അദദ് മഅദൂദ് അല്ലേ, ഇവിടെ അദദ് ഇത് സമാനീയതാക്ഷരയാണ്. എന്താണ് അതിൽ ഞാൻ 1 മുതൽ 20 വരെയുള്ളതിൻ്റെ എണ്ണം എഴുതുന്നതിൻ്റെ രീതി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങളത് ആ ക്ലാസ് കൂടി കണ്ടു നോക്കിയാൽ അത് കിട്ടും. ഓക്കെ, അപ്പോൾ 35-ാമത്തെ പേജുമിൻ്റെ ആ ക്ലാസ് നിങ്ങൾ ഇതിലെ 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും, ഈ ചാനൽ കീ ഫോട്ടക്. ഓക്കെ, അപ്പോൾ അത് നോക്കി. അതാണ് ഇവിടെ ഇവിടെ അയ്യാം 3 ആയതുകൊണ്ട് എന്താണ് യൗം എന്ന വാക്ക് മുദക്കറാണ്. യൗം എന്ന വാക്ക് മുദക്കർ, യൗമിൻ്റെ ജം ആണ് അയ്യാം, യൗമിൻ്റെ ജം ആണ് എന്താണ് ജം പ്ലൂരൽ. അപ്പോൾ ഇവിടെ മഅദൂദ് എണ്ണുന്ന സാധനം, എണ്ണുന്ന വസ്തു മുദക്കറാണ്, അതായത് മസ്കുലിനാണ്, അതുകൊണ്ട് എണ്ണം ഫെമിനിൻ ആകണം, അതാണ് അറബി ഭാഷാ നിയമപ്രകാരം ചെയ്യേണ്ടത്. അതുകൊണ്ട് സലാസത്ത് അയ്യാം എന്നാണ്, സലാസത്ത് അയ്യാം. സാലിസത്ത് എന്താ അർത്ഥം? അത് തേർഡ് എന്നാണ്, തേർഡ് മൂന്നാമത്തെ. സലാസ് എന്ന് പറഞ്ഞാൽ മൂന്നാണ്, പക്ഷേ അയ്യാമിൻ്റെ കൂടെ സലാസ് വരില്ല. സാലിസ് എന്ന് പറഞ്ഞാലും തേർഡാണ്, അത് മസ്കുലിനാണ്, ഇത് ഫെമിനിനാണ്. ഇതും ഇത് സലാസ് 3 മസ്കുലിനാണ്, സലാസത്ത് 3 തന്നെ ഫെമിനിനാണ്. പക്ഷേ ഇവിടെ അയ്യാമിൻ്റെ കൂടെ എപ്പോഴും സലാസത്തെ വരുള്ളൂ, അയ്യാമിൻ്റെ കൂടെ എന്നല്ല മുദക്കറിൻ്റെ കൂടെ സലാസത്തെ വരുള്ളൂ. ഓക്കെ, മുദക്കർ ആണെങ്കിൽ എണ്ണ മുഅന്നസ് ആയിരിക്കും, അതാണ് അറബി ഭാഷാ നിയമപ്രകാരമുള്ള റൂൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഈ ആക്ടിവിറ്റികൾ വളരെ ഭംഗിയായി ചെയ്യുക, വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റികളാണ്. ഇൻഷാല്ലാ നമുക്ക് ബാക്കി പാഠഭാഗം, ഇനി പുതിയ ഒരു പാഠത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും മഅസ്സലാം.